പ്രണാമം. നേച്ചർ ലൈഫ് ടി വിയുടെ ഘടകമായ ഹീലിംഗ് ഫുഡ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് പ്രപഞ്ച ജീവനെ, നമ്മുടെ ശരീരമാകുന്ന ആ ജീവനിലേക്ക് നൽകുന്ന ഒരു അർച്ചനയായിരിക്കണം. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ദൈവികമായ ഈശ്വരീയമായൊരു രീതിയിലായിരിക്കണം. അപ്പോൾ അത്തരം ഭക്ഷണം ലഭിക്കുന്ന ആമാശയം ഉള്ള ഓരോ ശരീരവും ആ ശരീരത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. അത്തരം ശരീരമുള്ളവർ ഒരു ജീവിത സൗഭാഗ്യം നേടിയവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പാചക രീതികളാണ് ഇപ്പോൾ നാം ഇവിടെ പരിചയപ്പെടുന്നത്. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ രാവിലത്തെ ഭക്ഷണത്തോടൊപ്പം നമുക്ക് ചേർക്കാവുന്ന ചില കറികളാണ് പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് ചില പാചകത്തിൻ്റെ ചില നിയമങ്ങൾ നാം അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുക്കളയിലെ ക്രമീകരണമാണ്. ആ അടുക്കളയാണ് ആശുപത്രി എന്ന് സാറിൻ്റെ ആദർശങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുക്കള നമ്മുടെ പ്രകൃതി സൗഹൃദമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലേറ്റവും പ്രധാനം പ്ലാസ്റ്റിക് സാധനങ്ങൾ കഴിയുന്നത്ര അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക. ഭക്ഷണ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം പ്ലാസ്റ്റിക് അല്ലാതെ സ്റ്റീലിൻ്റെയോ മറ്റ് അതേപോലെ ഭരണി ഇങ്ങനെയുള്ള സാധനങ്ങളാക്കിയും തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനം ഉപ്പ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീലിലും സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ല. അതേപോലെ തന്നെ പാത്രങ്ങൾ, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തീർച്ചയായും മണ്ണിൻ്റേതായിരിക്കണം. ഈ മൺകലം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതിനെ ഒന്ന് മയക്കിയെടുക്കുന്ന ഒരു ജോലി കൂടെ ഉണ്ട്. അത് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള രീതി. ഇതിൽ കഞ്ഞിവെള്ളം, അല്പം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് വെക്കുക. അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. അതല്ലെങ്കിൽ ഉമിക്കരി, ഉമി നിറച്ച് വെച്ച് അല്പം ഒന്ന് ചൂടാക്കി വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൺകലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പാകത്തിലാവും. കടയിൽ നിന്ന് വാങ്ങിച്ച് അതേപടി തന്നെ മൺകലം ഉപയോഗിക്കുന്നത് ദോഷമുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ, നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളാണ് അധികം ഉള്ളത്. കഴിയുന്നത്ര നമ്മളെ വീട്ടുപറമ്പിലുള്ള പച്ചക്കറികൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. എങ്കിലും കുറേയൊക്കെ നമുക്ക് വാങ്ങിക്കാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ പച്ചക്കറികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കിഴങ്ങ്, അതേപോലെയുള്ള ക്യാരറ്റ് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ സാധാരണ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ നാം ചെയ്തിട്ടുള്ള രീതി, തൊലി കളയുന്നതിന് പകരം നല്ല ബ്രഷ് ഉപയോഗിച്ചിട്ട്, നല്ല പിന്നെ ഇരുമ്പിൻ്റെയോ അതേപോലെയുള്ള ബ്രഷുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയുള്ള ചകിരി പോലെയുള്ള സംഗതികൾ ഉപയോഗിച്ചിട്ട് നന്നായി പൈപ്പിൻ്റെ വെള്ളത്തിൽ വെച്ച് കഴുകി നല്ല മണ്ണൊക്കെ പോക്കി വെച്ചതാണ്. എന്നിട്ട് അല്പസമയം മഞ്ഞൾ വെള്ളത്തിൽ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലുള്ള യാതൊരുവിധ അപകടങ്ങളെയും കീടനാശിനികളുടെ അപകടങ്ങളെയും ഒന്നും നമുക്ക് പേടിക്കേണ്ടതില്ല. അങ്ങനെ കഴുകി വെച്ച പച്ചക്കറികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഉപയോഗിക്കുന്ന മസാലകൾ, കറി പൗഡറുകളായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്ന പാക്കറ്റ് കറി പൗഡറുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അതിൽ നമുക്ക് ആവശ്യം ഇവിടെ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, ഈ രണ്ട് പൗഡറുകളെ പ്രധാനമായും നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. മറ്റ് ചുവന്ന മുളകിൻ്റെ പൊടികൾ, അതേപോലെ മറ്റ് കറിക്കൂട്ടുകളൊന്നും തന്നെ, കൃത്രിമമായിട്ടുള്ള കറിക്കൂട്ടുകളൊന്നും തന്നെ നമ്മൾ പ്രകൃതി രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഉടനെ തന്നെ ഏറ്റവും വേഗത്തിൽ കഴിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. പരമാവധി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ പാചകം ചെയ്ത സാധനം കഴിച്ചിരിക്കണം എന്നുള്ള നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത്രയും അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ നാം ശീലിക്കുക. ഇനി നമുക്ക് കറികൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് രാവിലത്തെ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ട, പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചില കറികളാണ്. അപ്പോൾ അതിന് ഒരു കൂട്ടുകറിയാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. രാവിലത്തെ ഭക്ഷണം സാധാരണ നമുക്ക് പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ, പിന്നെ അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കുമല്ലോ, ഉപ്പുമാവ്, ഗോതമ്പ് റവയുടെ ഉപ്പുമാവ്. അപ്പോൾ അതിലേക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കൂട്ടുകറി. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കടലക്കറി അങ്ങനെയുള്ളതൊക്കെ വിരുദ്ധാഹാരമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൂട്ടുകറിയിലേക്ക് വേണ്ട പച്ചക്കറികൾ, ഇവിടെ അല്പം കിഴങ്ങുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ തക്കാളി,
പിന്നെ ഒരു മത്തൻ്റെ കഷ്ണമുണ്ട്, അതേപോലെ ബീൻസ് ഉണ്ട്. ഇത്രയും പച്ചക്കറികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബീൻസ് അതേ വലുപ്പത്തിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, അതേപോലെ ക്യാരറ്റ്, മത്തൻ, പിന്നെ തക്കാളി, അല്പം പച്ചമുളക്. ഇത്രയും പച്ചക്കറികൾ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരേ തുല്യ അളവിൽ തന്നെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്ന പൊടികൾ, മല്ലിപ്പൊടി, അതേപോലെ ഉപ്പ്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്ദുപ്പാണെന്നറിയാം. അതേപോലെ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും നമ്മൾ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത പൊടികളാണ്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. നാളികേരം ചെരുകി അതിൻ്റെ പാല് ഒന്നാം പാൽ എന്ന് പറയുന്ന രീതിയിലെടുത്തതാണ്. അല്പം വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ. ഇത്രയും ആണ് നമ്മുടെ കൂട്ടുകറിക്ക് ആവശ്യമായ വസ്തുക്കൾ. ഇനി നമുക്ക് ഇതിൻ്റെ പാചകത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. നമ്മുടെ സ്റ്റൗവും മൺകലവും ഒക്കെ തയ്യാറാണ്. ആദ്യം നമുക്ക് പച്ചക്കറികൾ, വേവ് അധികം ആവശ്യമായ പച്ചക്കറികൾ ആദ്യം അടിയിലിടാം. പച്ചക്കായ, അതേപോലെ കിഴങ്ങ്, ക്യാരറ്റ്, മത്തൻ ഏറ്റവും മുകളിലിട്ടാൽ മതി. അതേപോലെ ബീൻസും ഏറ്റവും മുകളിൽ. നമ്മൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു പച്ചക്കറി ഏകദേശം ഒന്ന് മൂടുന്ന ഭാഗത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം അധികം ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്റ്റൗ കത്തിക്കാം. ഏകദേശം ഒരു പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. അതോടൊപ്പം തന്നെ തക്കാളിയും അതിനോട് ചേർക്കാം. പിന്നെ നമ്മൾ അല്പം മല്ലിപ്പൊടി ചേർത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി മറ്റൊരു ചട്ടിയിൽ അല്പം ചൂടാക്കിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇത് വേവായിട്ട് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഒരു മൺകലത്തിൽ അടച്ചു വെച്ച് വേവിച്ചത് ഏകദേശം ഒരു 5 മിനിറ്റിനും 10 മിനിറ്റിനും ഇടയിൽ വേവിക്കുമ്പോഴേക്കും ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഈ പാകത്തിൽ നമ്മളിനി മറ്റൊരു മൺകലത്തിൽ അല്പം മല്ലിപ്പൊടി, മൺകലം ചെറുതായി ഒന്ന് കത്തിച്ചതിന് ശേഷം ചെറുതീയിൽ അല്പം മല്ലിപ്പൊടി ഇതിലേക്ക് മൂപ്പിച്ചെടുക്കണം. കറിയുടെ അളവിനനുസരിച്ച് ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി മതിയാവും. കറിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഇവിടെ ഇന്ദുപ്പാണ് നമ്മൾ എല്ലാ കറികളിലും എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ഇന്ദുപ്പ്. അതോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കാം. തക്കാളി കഴിയുന്നത്ര നമുക്ക് അധികം വേവിക്കാതെ തന്നെ കിട്ടുന്നതായിരിക്കും നന്നാവുക. തക്കാളി ചേർത്ത് ഈ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഏകദേശം ഒന്ന് ചൂടായി, ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. വാങ്ങി ഒന്ന് അതിൻ്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാം.
ഒന്നാം പാല് നമ്മൾ എടുത്തു വെച്ചിരുന്നു. നമുക്ക് ആവശ്യത്തിന് വെള്ളം വരുന്ന ക്രമത്തിന് നമ്മുടേതായ ഒരു പാകത്തിന് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കറി തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിലേക്ക് അല്പം ഇലകൾ, ഇവിടെ ഞാൻ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ പുതിന ഇലയുടെയും അല്പം എടുത്തു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇളക്കി വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് തുടിച്ചെടുക്കാം. വേണമെന്നില്ല, തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് ഇനി സ്വാദ് ഒന്നും കൂടി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്പം മുകളിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കറി നമ്മുടെ രാവിലത്തെ പലഹാരങ്ങളിലേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചീര അവിയലാണ്. ചീര അവിയലിന് പ്രധാനപ്പെട്ട ഘടകം ചീര തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ചീര നമ്മുടെ വീട്ടു പരിസരത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ചീര യഥേഷ്ടം ഉണ്ടാകും. അത് പറിച്ചെടുത്ത് കഷ്ണം മുറിച്ച് ചെറുതായി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഏകദേശം അതേ അളവിൽ തന്നെ ഉരുളക്കിഴങ്ങ് അവിയലിൻ്റെ പാകത്തിൽ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അല്പം തക്കാളി, അതിൻ്റെ പകുതി അളവ് മതി, തക്കാളി നീളത്തിൽ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഇന്ദുപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ഘടകം അല്പം തേങ്ങ ചെരുകിയത് കൂടി വേണം. അത് നമുക്ക് ഇത് പാകമായി വാങ്ങി വെച്ചതിന് ശേഷം ചതച്ച് ചേർക്കേണ്ട ഒരു പണി കൂടിയുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ പാചകം ചെയ്യാനുള്ള ചട്ടിയിലേക്ക് മാറ്റിയാണ്. നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം, ഇത് ഒന്ന് പാകമാകാനുള്ള പാകത്തിന് മാത്രം വെള്ളം, അര ഗ്ലാസ് വെള്ളം ചേർത്ത് അടുപ്പത്ത് വെക്കണം. ഏകദേശം ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കാം. അതിനുശേഷം തക്കാളി നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും ചേർത്ത് വാങ്ങി വെച്ചാൽ അവിയൽ തയ്യാറായി. ഇത് പാകം ചെയ്യാൻ പോവുകയാണ്. അവിയലിൻ്റെ, ചീര അവിയലിൻ്റെ കഷ്ണങ്ങൾ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് സ്റ്റൗ കത്തിക്കാം. ഒരു ചെറു തീയിൽ ഏകദേശം ഒരു 10 മിനിറ്റിനും 5 മിനിറ്റിനും ഇടയിലുള്ള സമയത്ത് വേവിച്ച് കഴിഞ്ഞാൽ ഒരു പകുതി വേഗമാകും. ആ സമയത്ത് നമുക്ക് തക്കാളിയും ഉപ്പും അതേപോലെ തേങ്ങ ചതച്ചതും കൂടെ ചേർത്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചീര അവിയലിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായിട്ടുണ്ട്. ചീരയും കിഴങ്ങും നമ്മൾ ചെറുതീയിൽ വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. വേവ് ഏകദേശം പകുതി ആയ സമയത്ത് നമ്മൾ ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ശേഷം തക്കാളി, അവിയൽ പരുവത്തിൽ മുറിച്ചെടുത്തത്. ഒന്ന് ചേർത്ത് ഇളക്കി ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കിഴങ്ങ് നമ്മൾ വല്ലാതെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കിയെടുക്കണം. കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ അടിയിൽ നമ്മൾ വേവിച്ച് വെച്ചതാണ്. തക്കാളി ചേർത്ത ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ അവസാനത്തെ ഘട്ടം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് തേങ്ങ, പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഏകദേശം ഒരു മുറി തേങ്ങ ചതച്ച ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വെച്ചിട്ട്
ഇളക്കി എടുക്കാവുന്നത്. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി അത് വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചീര അവിയൽ ഏകദേശം ഒരു മുക്കാൽ വേവായത് വാങ്ങി വെച്ച് കഴിഞ്ഞു. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത സമയത്ത് തന്നെ ചേർക്കാം. അതോടൊപ്പം തന്നെ അല്പം വെളിച്ചെണ്ണ, ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വെളിച്ചെണ്ണ നന്നായി ചൂടാറിയതിന് ശേഷം ചേർത്താൽ മതി വെളിച്ചെണ്ണ. നമുക്ക് വിളമ്പാൻ ഭാഗത്തിലേക്ക് പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് ഇതിൻ്റെ സ്വാദൊന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടകരമായ ഒരു അവിയലാണ് ഇപ്പോൾ നമ്മൾ ചീര കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അവിയൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അവിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന നമ്മുടെ സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന തൈരും എല്ലാ പച്ചക്കറികളും കൂടെ ചേർത്ത് ഒരു അവിയൽ പരുവമാണ് നമ്മുടെ ഓർമ്മയിൽ വരിക. പക്ഷേ ഇവിടെ നമ്മൾ പ്രകൃതി രീതിയിലുള്ള ഒരു അവിയൽ, അതും വേവിക്കാത്ത ഒരു അവി, വേണമെങ്കിൽ പ്രകൃതി അവിയൽ എന്നോ അല്ലെ പച്ച അവിയൽ എന്നോ ഒക്കെ പറയാം. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ പച്ചക്കറികൾ ഏതും ഉപയോഗിക്കാം. നമുക്ക് വേവിക്കാതെ കഴിക്കാവുന്ന ഏതെല്ലാം പച്ചക്കറികളുണ്ടോ അതെല്ലാം ഉപയോഗിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളൊന്ന് പരിചയപ്പെടാം. ഇവിടെ നമുക്ക് കുമ്പളത്തിൻ്റെ കഷ്ണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇളവൻ എന്ന് പറയാം. പിന്നെ മത്തൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ ക്യാപ്സിക്കം, അതും വളരെ ചെറിയ കഷ്ണങ്ങളാക്കി. അപ്പോൾ ഇവിടെ വേവിക്കാത്തതായതുകൊണ്ട് എത്ര കണ്ട് നൈസാക്കി മുറിക്കാൻ പറ്റുമോ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് പപ്പായ അതേപോലുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകം തേങ്ങ ചതച്ചതാണ്. ഇതിൽ തേങ്ങയുടെ കൂടെ പച്ചമുളക് അതേപോലെ പച്ചമാങ്ങ അല്പം കറിവേപ്പില ഈ മൂന്ന് സാധനങ്ങളൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ അല്പം ഇന്ദുപ്പും ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഈ അവിയലിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതൊരു വലിയ ബൗൾ എടുത്തിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ഇളക്കുന്ന ഒരു ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് പകരാം. മത്തൻ, ക്യാപ്സിക്കം, തക്കാളി, നമുക്ക് ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ അവസാനം തേങ്ങയും പച്ചമാങ്ങയും പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് ചതച്ച് വെച്ച മിശ്രിതം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് സമയം അതൊന്ന് സെറ്റാവാൻ വേണ്ടി അടച്ചു വെച്ചാൽ മതി. നമുക്ക് കഴിക്കാനുള്ള അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ അവിയൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റി. നമുക്കിതിൻ്റെ എങ്ങനെ സ്വാദം നോക്കാം. നല്ല സ്വാദോടുകൂടി തന്നെ
ഈ അവിയൽ നമുക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം.